ബിനി ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഒരുപാട് നല്ല അഭിനേതാക്കളുടെ മുഖങ്ങളും ഓർമ്മ വരും അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനേതാക്കൾക്ക് കൊടുക്കുന്ന വിധം തിയേറ്ററിൽ ഒരാൾ കഴിഞ്ഞാൽ അവരെ കൊണ്ട് കയ്യടുപ്പിച്ച് മനസ്സ് നിറച്ചിറക്കി വിടുക എന്ന് പറയുന്ന ഒറ്റ മോട്ടീവിൽ സിനിമ എടുക്കുന്ന ഒരു സംവിധായകനാണ് വിനി ശ്രീനിവാസൻ അത് ഇത്ര നാൾ എത്ര ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രയും ചിത്രങ്ങളും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഏപ്രിൽ പതിനൊന്നിന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ചിത്രം റിലീസായിരിക്കുകയാണ് ഏപ്രിൽ പ പതിനൊന്നിനൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ പിറന്നാൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ രണ്ട് വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസമായിരുന്നു എന്താണ് എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന വിശ്വസ്സോ അല്ലെങ്കിൽ കേക്ക് മുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ബർത്ത്ഡേ ആയതുകൊണ്ടൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ ആസ്വദിക്കുക എന്ന് പറയുന്നത് എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ രണ്ട് ചിത്രങ്ങൾ ബാക്ക് ടു ബാക്ക് ചിത്രങ്ങൾ കണ്ട് തിയേറ്ററിലായിരുന്നു എന്ന് തന്നെ പറയാം അത്രയ്ക്ക് സന്തോഷമുണ്ട് അതിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ചിത്രം അതും വിനീത് ശ്രീനിവാസിൻ്റെ ചിത്രം പുറത്തു വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ ചിത്രം കണ്ടിരിക്കുകയാണ് ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒപ്പീനിയനാണിത് എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം വെൽക്കം ടു ഷിനോ ഷാ ഹൃദയം ബ്ലോക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം വിനി ശ്രീനിവാസും പ്രണവ് മഹലാൽ ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് കൂടിയിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെന്റ് ഡയറക്ടറി ഡയറക്ടറി ഡയറക്റ്റി ആയി നിവിൻ പോളി അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസന് നീരജ് മാധവൻ അങ്ങനെ തുടങ്ങിയ ഒരു പട്ടാളം തന്നെ ഈ ചിത്രത്തിലുണ്ട് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ട്വൻറ്റി ട്വൻറ്റി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഒരു ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഫീൽ നൽകിയ വല്ലാത്തൊരു ലൈഫുള്ള ഒരു രണ്ട് ഫ്രണ്ട്സിൻ്റെ ജേർണി കാണിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ സ്ട്രഗിൾസും അപ്പ് ആൻഡ് ഡൗൺസും എല്ലാം കാണിക്കുന്ന ഒരുപാട് ഹോപ്പ് നൽകുന്ന ഒരുപാട് സന്തോഷപ്പെടുത്തിയ ഒരുപാട് രസിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു നല്ല ഫീല് നൽകിയ ഒരു ഗംഭീര ഗംഭീര തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ബിനീത് ശ്രീനിവാസന്റെ ഓരോ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വരുമ്പം അത് നല്ല രീതിയിൽ ഓടണേ നല്ല ഹിറ്റ് ആവണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ഞാൻ അത് ബിനീത് ശ്രീനിവാസനാകട്ടെ ധ്യാൻ ശ്രീനിവാസനാകട്ടെ ഇവർ രണ്ടുപേരും ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ എൻ്റെ അനിയനോ ആരോ അച്ചീവ്മെൻറ്റ് നടത്തിയ ഒരു ഫീല് നൽകുന്ന രണ്ടു പേരാണ് അവരെന്തോ മലയാളികളെ സ്വന്തം ആൾക്കാരാണെങ്കിൽ കൂടി കുറച്ചുകൂടി സ്വന്തമാണ് എന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ ഒരുപാട് തവണ ഞാനത് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് അവരുമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടോ അറിയില്ല ചിത്രത്തിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റിനെ പോലും വെറുതെ വിളിച്ചിട്ട് ചുമ്മാ ഒരു കഥാപാത്രം ചെയ്തിട്ട് പോക്കോ എന്ന് പറഞ്ഞ് ചെയ്യിച്ചിട്ടില്ല ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് പെർഫെക്റ്റ് ആയിരുന്നു അതിന് റീപ്ലേസ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം മലർവാടി ആർട്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചിത്രം മുതൽ ഞാൻ ആശ്ചര്യത്തോടെ നോക്കുന്ന ഒരു മനുഷ്യനാണ് വിനീത് ശ്രീനിവാസൻ എത്രത്തോളം സിമ്പിളായിട്ടാണ് അദ്ദേഹം ഓരോ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഡെലിവർ ചെയ്യുന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് അതിവിടെയും ഗംഭീരമായിട്ട് വർക്കൗട്ടായി ചില സീനിലൊന്നും ആർട്ടിസ്റ്റ് കരയണമെന്ന് പോലും ഇല്ല ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് തട്ട് വിങ്ങുമാണ് ശരിക്കും പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ മനസ് അതിൻ്റെ അകത്തെ കഥാപാത്രത്തിനൊരു മാനസികമായിട്ടൊരു വിങ്ങൽ അനുഭവപ്പെടുമ്പോൾ നമുക്ക് കാണുന്ന നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്ത് ഞാൻ കരയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല അത്രത്തോളം നമ്മളെ പിടിച്ച് ആ ഇമോഷൻസിൽ പിടിച്ച് ഇരുത്താൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പാകട്ടെ വിരഹമാകട്ടെ പ്രണയ നൈരാശ്യമാകട്ടെ വേർപിരിയലാകട്ടെ എല്ലാം എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതിനെ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനി ശ്രീനിവാസിന് വിനീത് ശ്രീനിവാസിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട രണ്ട് മൂന്ന് പേരും കൂടി ഞാനിപ്പോൾ എടുത്തു പറയാണ് ഒന്ന് രഞ്ജൻ എബ്രഹാം ചിത്രത്തിൻ്റെ എഡിറ്ററാണ് വിനി ശ്രീനിവാസിൻ്റെ എല്ലാ ചിത്രങ്ങളും എഡിറ്റ് ചെയ്തിരിക്കുന്ന രഞ്ജൻ എബ്രഹാം ആണ് ഗംഭീര ഒരു ഒഴുക്കായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത് ചിലർ പറയും ഫസ്റ്റ് ഹാഫിനൊരു ലാഗ് ഫീൽ ചെയ്തു തോന്നുന്നു പക്ഷേ ആ ലാഗ് വേണമായിരുന്നു ആ ചിത്രത്തിൽ ഒരു 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 പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾ ഇവർ ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായ പ്രണവ് മോഹൻലാലും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും കൂടി കോടം പോകുന്ന ഒരു ട്രെയിൻ യാത്രയിലാണ് തൊട്ടാണ് ശരിക്കും പറയാൻ നമ്മൾ ആ ജേർണിയിലേക്ക് കയറുന്നത് അവിടെ മുതൽ ഇൻട്രവൽ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരിക്കുന്നതെന്ന് അതുവരെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജീവിക്കുകയായിരുന്നു ഞാൻ അവിടെ ആയിരുന്നു ഞാൻ തിയേറ്ററിലാണെന്ന് പോലും എനിക്ക് തോന്നിയില്ല അതിനുള്ള മെയിൻ റീസൺ എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് രഞ്ജന എബ്രഹാമിൻ്റെ മികച്ച എഡിറ്റിങ് വിശ്വജിത്തിൻ്റെ ക്യാമറ അമിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് മ്യൂസിക്ക് ബിനി ശ്രീനിവാസൻ എന്ന മെജീഷ്യൻ്റെ ഡയറക്ഷൻ നല്ല കുറേ പ്രതിഭകളുടെ അഭിനയം ഇതാണ് ഇതാണ് വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായിട്ട് ബ്ലെൻഡ് ചെയ്ത ബിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡ ഒരു ടീമുണ്ടല്ലോ അവർ നമുക്ക് തന്നൊരു വിഷു ഗിഫ്റ്റാണ് ഒരു കണിയാണ് വർഷങ്ങൾക്ക് ശേഷം അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് പേര് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും രണ്ടുപേരും ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് അവർ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് കോമഡി ആകട്ടെ ഇമോഷൻസ് ആകട്ടെ ദേഷ്യപ്പെടുന്ന ആകട്ടെ ഇതെല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് നല്ല അവർ തമ്മിലൊരു ഒരു ഒരു ഗീവ് ആൻഡ് ടേക്ക് സാധനമുണ്ട് അത് സൂപ്പറായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് ചില സീനുകളിലൊക്കെ വിനീത് ശ്രീ നമ്മുടെ ലാലേട്ടനെയും ശ്രീനിവാസിനെയൊക്കെ ഓർമ്മ വരുന്ന രീതിയിൽ അവർ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് രണ്ടുപേരും ഒരു നല്ലൊരു ക്യാരക്ടർ സാധനവും പിടിച്ചിട്ടുണ്ട് ഒരു ഏജ്ഡ് സാധനവും പിടിച്ചിട്ടുണ്ട് അന്നേരമൊക്കെ ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഇവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സൂപ്പർ ആയിട്ട് ചെയ്തു ഒരു നമുക്കയ്യേ പോരാ എന്ന് അങ്ങനെ ഒരു ഒരു തവണ പോലും പറയാത്ത രീതിയിൽ അവർ അതിനെ സൂപ്പർ ആയിട്ട് അത് വോയിസ് മോഡുലേഷൻ കൊണ്ടും അവരുടെ ഒരു നടപ്പും അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും എല്ലാം അവർ അതിനെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് നിവിൻ പോളി പോളി എൻ്റെ മച്ചാനെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ നിവിൻ പോളി ഈസ് ബാക്ക് ബാക്ക് ബേബേ എന്ന് പറയുന്ന പോലെ പുള്ളി പൊളി പൊളിച്ചട്ടിക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല പുള്ളിയുടെ ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ അതിവിടെ തകർത്ത് വാരിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫൊക്കെ പുള്ളി അട്ടിച്ചെടുത്തോണ്ട് പോയി വേറെ നമ്മൾ ലിറ്ററലി തിയേറ്റർ ഫുള്ള് കുലുങ്ങി മറിയുമായിരുന്നു ചിരിച്ചും ഒരു പരിവായി എന്നതാണ സംഭവിച്ചോണ്ടിരിക്കുന്നെ എന്ന് തോന്നുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി സിനിമയിലൊരു ഡയലോഗ് ഉണ്ട് ഇതാണ് സിനിമയുടെ മാജിക്ക് ആടാന്ന് പറയുന്ന പോലെ തിയേറ്റർ മൊത്തം പുലുങ്ങി മാറിയായിരുന്നു പുള്ളിനെ കാണുമ്പോൾ പുള്ളിയുടെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ ചിരിയുടെ ബഹളമായിരുന്നു ആ പുള്ളിയുടെ എൻട്രിക്ക് തന്നെ നല്ലൊരു കൈയടിയും കാര്യങ്ങളൊക്കെ കിട്ടി സെൽഫ് ട്രോളാണ് ശരിക്കും സിനിമ ചെയ്യുന്നത് പക്ഷേ അത് പുള്ളി ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വിനി ശ്രീനിവാസനാണ് പുള്ളിക്കേ പറ്റത്തുള്ളു അത്രയും കടുകെട്ടി സാധനങ്ങളൊക്കെ അതും മലയാള സിനിമയിലെ ഏറ്റവും വിശദാൾക്കാരെയും കളിയാക്കിക്കൊണ്ട് നെപ്പോക്കിറ്റ്സിനെയെല്ലാം കളിയാക്കിക്കൊണ്ട് ഒരു സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വിവാദമായിരിക്കും വിനീത് ശ്രീനിവാസൻ ചെയ്താൽ അത് അതിൻ്റെ റൈറ്റ് സെൻസിലെടുക്കും അതാണ് ആ ഒരു ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അത് ചിലർ പറഞ്ഞാൽ അത് നമുക്ക് ആ റൈറ്റ് സെൻസിൽ മനസ്സിലാവും അതാണ് ഒന്ന് നിവിൻ പറയുന്നതും ഒന്ന് വിനി ശ്രീനിവാസൻ പറയുന്നതും ഗംഭീരമായിട്ടുണ്ട് ആ കോമ്പിനേഷൻ ീസിൻ്റെ അറിയാം നമ്മളെ നിവിൻ പോളി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നി വിനീസ് ബാക്ക് ബേ എന്തായാലും വിഷുവിന് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് കൈയടിച്ച് ഇറങ്ങി വരാൻ പറ്റിയ ഒരു ഗംഭീര 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 ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഇത്രത്തോളം ലൈഫ് ഞാൻ അത് ആ ചിത്രം കണ്ട സമയം മുതൽ എൻ്റെ വായിൽ വരുന്നൊരു വാക്കാണ് ലൈഫ് എന്ന് പറയുന്നത് ഇത്രത്തോളം ലൈഫ് ആ ചിത്രത്തിനുണ്ട് ഒരു പോയിന്റിൽ പോലും നമുക്ക് ആ ഒരു ലൈഫ് മിസ്സാകുന്നില്ല ആ ഒരു സോൾ ഉണ്ട് ചിത്രത്തിന് അതാ തുടങ്ങി തീരുന്ന വരെ ആ അതിനെ പിടിച്ചു നിർത്താൻ ആ അതിന് സാധിക്കുന്നുണ്ട് അത് അതെന്ത് മാജിക്കാണെന്ന് എനിക്കറിയത്തില്ല ഇതാണ് സിനിമയുടെ മാജിക്കെങ്കിൽ ഇതാണ് അതാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്നും പറയാനില്ല ഒരുപാട് ഒരുപാട് സന്തോഷമായി അതും എൻ്റെ പിറന്നാളിന് അന്ന് തന്നെ ഈ ചിത്രം റിലീസായത് വേറൊരു സന്തോഷം നല്ലൊരു ചിത്രം തിയേറ്ററിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ മൊത്തത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ചിത്രം തിയേറ്ററിൽ മസ്റ്റ് തിയേറ്റർ വാച്ച് ചിത്രമാണ് ഇത് ഒ ടി ടി വരട്ടെ അല്ലെങ്കിൽ ടി വി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലും കിട്ടൂല തിയേറ്ററിൽ തന്നെ കാണുക മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് എല്ലാവരും ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക ഗംഭീരമായിട്ട് വർക്കൗട്ടാവുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ് അപ്പം അടുത്തൊരു ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും അതുവരെ പീസ് ഔട്ട് നെവിനിസ് ബാക്ക് ഡേ ഡേ